ഇന്ത്യൻ നിരത്തിൽ ദിനവും പുതിയ പുതിയ വാഹനങ്ങളാണ് ഇറങ്ങാറ്. ഈ വാഹനങ്ങൾ ഒന്നുകിൽ ഒരു നിലവിലുള്ള മോഡലിനെ പരിഷ്കരിച്ചിറക്കുന്നു, അല്ലെങ്കിൽ പുതിയ സെഗ്മെന്റിൽ ഇറക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ ഓരോ വാഹനങ്ങൾ ഇറങ്ങുമ്പോഴും ഇതിൻ്റെ R&D വിഭാഗം മുതൽ പ്രൊഡക്ഷൻ വിഭാഗം വരെ നിരവധി ആളുകളാണ് ഇതിനിൽ പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ ചെറിയ വാർത്തകളായാലും വലിയ വാർത്തകളായാലും പുതിയ വാഹനങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവ് ആയാലും ആദ്യം തന്നെ നിങ്ങളെത്തിക്കുന്ന ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വാഹനങ്ങളിൽ കാണുന്ന പല സുരക്ഷാ സവിശേഷതകളും കണ്ടുപിടിക്കുകയും അത് വാഹനങ്ങളിൽ ആദ്യം തന്നെ അവതരിപ്പിക്കുകയും ചെയ്ത വാഹന നിർമ്മാതാക്കളാണ് വോൾവോ. ഇവരുടെ നിരവധി മോഡലുകളെ നമ്മൾ ഫാസ്റ്റ് ട്രാക്കിലൂടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇവർ ഇന്ത്യൻ നിരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ക്രോസ് ഓവർ വാഹനത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, V40. നിരവധി സുരക്ഷാ സവിശേഷതകളും അതുപോലെ തന്നെ വളരെ സ്പോർട്ടിയായ ഈ വാഹനത്തിൽ എന്തൊക്കെ പുതുമകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. രണ്ട് മോഡലുകളെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു വോൾവോ ഇന്ത്യയിൽ എത്തുന്നത്. XC90 എന്ന SUV S80 എന്ന സെഡാനും, പിന്നീട് XC60 എന്ന SUV S60, അവസാനം V40 അവതരിപ്പിച്ചു. അതിൽ തന്നെ V40 സ്പോർട്ടി മോഡലാണ് V40 ക്രോസ് കൺട്രി. ഈ വാഹനം 2 ലിറ്റർ ടെർബോ ചാർജ് ഡീസൽ എഞ്ചിനുമായാണ് എത്തുന്നത്. ആഗോള വിപണിയിൽ ഓൾ വീൽ ഡ്രൈവ് സാങ്കേതിക വിദ്യയിൽ എത്തുന്ന ഈ വാഹനം ഇന്ത്യയിലെത്തിയപ്പോൾ അത് എടുത്തുമാറ്റി. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ മികവ് നോക്കാം. കാര്യം ഇതിനു മുമ്പ് അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പോൾ ശരിക്കും ഡിസൈനെക്കുറിച്ച് എല്ലാവർക്കും ഒരു പോരായ്മ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതിൻ്റെ ഒരു ഗ്രില്ലിൻ്റെ ആയാലും അല്ലെങ്കിൽ ഒരു മുൻഭാഗത്തിൻ്റെ ആയാലും ഒരു പഴയ ഡിസൈനോടായിരുന്നു എല്ലാവർക്കും. എന്നാൽ ഈ ഒരു വാഹനം മുതൽ വളരെയധികം സ്പോർട്ടിയാക്കിയിരിക്കുകയാണ്. അങ്ങ് പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഘടകം തന്നെ വളരെ വലിപ്പമുള്ള ഒരു റേഡിയേറ്റർ ഗ്രില്ല് തന്നെയാണ്. അതിൽ വളരെ വലിപ്പത്തിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ലോഗോയും ഇതിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നു. അതിനു ചുറ്റും ക്രോമിയത്തിൻ്റെ ഒരു ചുറ്റുപാട്, അല്ലെങ്കിൽ ക്രോമിയത്തിനുള്ളിലാണ് ഈ ഗ്രില്ലിനെ ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഒരു ബമ്പറിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ശരിക്കും ഒരു ഹെഡ്ലാമ്പ് വാഷർ ഇതിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സെൻസേഴ്സ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ പ്രൊട്ടക്ഷനും ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് ആ രീതിയിലുള്ള ഘടകങ്ങൾ മുൻഭാഗത്ത് ഒരുക്കിയിരിക്കുകയാണ്. കാര്യം അത്യാവശ്യം നല്ല നീളവും അത്യാവശ്യം നല്ല വീതിയും ഈ ബോണറ്റിന് നൽകിയിരിക്കുന്നു. ബോണറ്റിൻ്റെ മോൾഡിംഗ് ആണെങ്കിലും ശരി, ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്പോർട്ടി കാറ് കിടക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ തന്നെ ഇതിൻ്റെ ഓരോ ഘടകങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. അതും വളരെ പ്രൊജക്റ്റഡ് ടൈപ്പായിട്ടുള്ള ഒരു ഹെഡ്ലാമ്പാണ്. അതിന് താഴ്ഭാഗത്തായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബമ്പറിൻ്റെ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു ഡേ ടൈം LED ലൈറ്റ് ഘടിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ അതുമാത്രമല്ല, ബോഡിയുടെ ഒരു ഗേജ് നോക്കിയാലും ശരി, നമുക്ക് വളരെയധികം ആ ഒരു തിക്നെസ് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു. കാര്യം അകത്തിരിക്കുന്നവരെ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായി ബോഡിക്കും അത്രയധികം ഗേജ് നൽകിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു പോർഷൻ നോക്കിയാലും ശരി, ഇപ്പോൾ വാഹനം എവിടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റുമായിട്ട് തട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെ തരത്തിൽ, അല്ലെങ്കിൽ പെഡസ്ട്രിയൻ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ ഒരു ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ആ ബോണറ്റിൻ്റെ എൻ ഭാഗം കുറച്ച് മുമ്പോട്ട് ഇറക്കി വെച്ചിരിക്കുന്നത്. ആ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നമുണ്ടാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോൾ ശരിക്കും ഈ വാഹനത്തിൽ ഒരു കാർബൺ ഫിനിഷുള്ള ഒരു അലോയ് വീലാണ്. വളരെ സ്പോർട്ടി ഫീലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പോക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 17 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ടയർ സൈസ്. അത് ഒരു നിരത്തുകളുമായിട്ട് അല്ലെങ്കിൽ റോഡുമായിട്ട് വളരെ ഇഴുകി ചേർന്ന് പോകുന്ന രീതിയിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 2 ലിറ്റർ എഞ്ചിനാണ്. അത്യാവശ്യം പവർഫുള്ളായ ഒരു എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി വേഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകുമ്പോൾ അനുഭവിച്ചറിയേണ്ട രീതിയിൽ തന്നെ അതിൻ്റെ ടയർ സൈസും ഇതിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നു.
ആദ്യം തന്നെ പറഞ്ഞു ശരിക്കൊരു ക്രോസ് ഓവർ വാഹനം അല്ലെങ്കിൽ ഇതിനെ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു ക്രോസ് കൺട്രി വാഹനം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഈ രീതിയിലുള്ളൊരു വാഹനമായിട്ട് നമുക്ക് തോന്നുകയില്ല. വശങ്ങളിൽ നിന്നുള്ള കാഴ്ചയിലാണ് ഒരു ഹാഷ് ബാക്ക് പോലെ അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ പോലെ അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ യൂട്ടിലിറ്റി വാഹനത്തിൻ്റെ ഒരു ഡിസൈനോട് ഇതിന് വളരെയധികം സാദൃശ്യം തോന്നുന്നത്. മോശമല്ലാത്ത വീൽ ബേസാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഒരു ചെറിയ വാഹനമല്ല ഇത്. അപ്പം ഇത്രയും നല്ല വീൽ ബേസും അതുപോലെ തന്നെ ബോഡിയുടെ ഒരു ലെങ്തും ആ ഒരു വിൻഡോയുടെ ഡിസൈനും ഒക്കെ നോക്കിയാൽ ഏകദേശം ആ ബൂട്ടിൻ്റെ ഭാഗം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു പ്രീമിയം സെഡാൻ കിടക്കുന്ന ഒരു അനുഭവം തന്നെയാണ് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. പിന്നെ അടിസ്ഥാനപരമായി ഒരു ഡ്യുവൽ ടോൺ നിറമാണ് ബോഡി കളറും, അതും ഒരു ബ്ലാക്ക് ഫിനിഷോടെ ചേർന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ഒരു കളറിനെ ഇത് മാറ്റിയിരിക്കുന്നത്. ഇപ്പം സൈഡ് വ്യൂ മിറർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും ടേൺ ഇൻഡിക്കേറ്റർ ഇതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ റൂഫിലേക്ക് വരികയാണെങ്കിലും ശരി, ഇതൊരു പനോറമിക് സൺ റൂഫാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏകദേശം ഈ വിടം മുതൽ അതിൻ്റെ എൻഡ് വരെയും ശരിക്കും ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രീതിയിലല്ല, അതിനകത്തുള്ള ഒരു ഷെയ്ഡ് നമുക്ക് മാറ്റാൻ സാധിക്കും. ശരിക്കും ഒരു ഗ്ലാസ് ഫിനിഷാണ് അത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് വാഹനത്തിനുള്ളിലിരിക്കുമ്പോൾ പോലും പുറത്തുള്ള കാഴ്ചകൾ കണ്ടുപോകാം, അല്ലെങ്കിൽ മഴയാണെങ്കിൽ മഴ എൻജോയ് ചെയ്ത് പോകാൻ കഴിയുന്ന രീതിയിൽ നമുക്കതിനെ, എന്നാൽ ഉള്ളിലേക്ക് വെള്ളം ഒരു തരത്തിലും കയറാത്ത രീതിയിൽ തന്നെ അത് നിർമ്മിച്ചിരിക്കുകയാണ്. ഒരു ഷോൾഡർ ലൈൻ്റെ ഒരു ഡിസൈൻ നോക്കിയാൽ ശരിക്കും നമുക്ക് അനുഭവിച്ചറിയാം. കാര്യം ഉള്ളിലെ ആ ഒരു സീറ്റിൽ നിന്നും കുറച്ചുകൂടി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. അതും ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഗേജുള്ള ഒരു ബോഡിയിലാണ്, ബോഡി കളറാണ് ഇതിൻ്റെ ഒരു പുൾ ഔട്ട് ഡോർ ഹാൻഡിൽ, പിന്നെ ഒരു ബ്ലാക്ക് ഫിനിഷ് വിൻഡോയ്ക്ക് നൽകിയിരിക്കുന്നു. ഒരു ക്രോസോ ആയതുകൊണ്ട് തന്നെ ശരിക്കും ഒരു റൂഫ് റെയിൽ, അലൂമിനിയം ഫിനിഷിലുള്ള ഒരു റൂഫ് റെയിൽ തന്നെ ഇതിൽ കൊടുത്തിരിക്കുകയാണ്. സ്പോയിലറും ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മറ്റൊന്ന്, നമുക്ക് ഈ ഒരു ടെയിൽ ലൈറ്റിൻ്റെ ഡിസൈൻ നോക്കിയാൽ ശരിക്കും ഇവരുടെ തന്നെ XC60 പോലെയുള്ള ആ ഒരു ഇതിൻ്റെ ഒരു അടിസ്ഥാന ശൈലിയോട് സാദൃശ്യം തോന്നുന്ന രീതിയിലുള്ളതാണ്. എന്നാൽ കുറച്ച് ചരിഞ്ഞ രീതിയിൽ തന്നെ അതും ക്രമീകരിച്ചിരിക്കുന്നു. അതും ഒരു LED ലൈറ്റുകളൊക്കെ ചേർന്ന രീതിയിൽ അതിനെ മാറ്റിയിരിക്കുന്നു. പിന്നെ നേരത്തെ ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ സുരക്ഷയുടെ ഒരു പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ പിന്നിലും ആ ഒരു സെൻസേഴ്സും അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും കൊടുത്തിരിക്കുകയാണ്. ബൂട്ടിൻ്റെ ഡിസൈൻ നമ്മൾ ഇന്ന് വരെ കാണുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതുമാത്രമല്ല പിൻവശത്ത് അടിഭാഗത്തായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് കൂടെ കൊടുത്തിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം ബോഡിയിൽ എന്തെങ്കിലും തട്ടലോ അല്ലെങ്കിൽ അടിഭാഗത്ത് എന്തെങ്കിലും ഉരച്ചിലോ ഉണ്ടായാൽ ബോഡി പാർട്ടിനെയോ അല്ലെങ്കിൽ ബോഡിയുടെ ഒരു പെയിൻറ്റിനെയോ ഒന്നും യാതൊരു തരത്തിൽ ഇത് ബാധിക്കാത്ത രീതിയിൽ അതും ഒരുക്കിയിരിക്കുകയാണ്. പൊതുവിൽ വശങ്ങളിലെ കാഴ്ചയിലും ആ ഒരു അതായത് പിൻവശത്തെ ഡിസൈനുമൊക്കെ നോക്കിയാൽ ശരിക്കും ഒരു പുതിയ ഒരു ശൈലിയിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വാഹനമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഇതിനു മുമ്പ് ഫാസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരിക്കുന്ന വോൾവോയുടെ മറ്റു മോഡലുകൾ, ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്ന മറ്റു മോഡലുകളുടെ ഡിസൈനിൽ നിന്നും വളരെയധികം പുതുമയും അല്ലെങ്കിൽ കാണുവാനുള്ള ഒരു ഭംഗിയും കൂട്ടിയിറക്കിയിരിക്കുന്ന ഒരു മോഡലായിട്ട് തന്നെ നമുക്ക് ഈ V40 മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാഴ്ചയിൽ ഭംഗിയുള്ളതും സ്പോർട്ടി ആയതുമായ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ബലവത്തായ ഒരു വാഹനമെന്ന അനുഭവമാണ് കാണുമ്പോൾ ഉണ്ടാകുന്നത്. മനോഹരമായ മുൻഭാഗം, റേഡിയേറ്റർ ഗ്രില്ലിനും എയർ ഡാമ്പിനും സ്കിഡ് പ്ലേറ്റിനുമെല്ലാം ഒരു സ്പോർട്ടി അനുഭവം. കൃത്യമായ ഒരു ക്രോസിന്റെ എല്ലാ ഘടകങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വശങ്ങളിലെ സിൽവാലൻസ് കവറുമെല്ലാം മികച്ചതാക്കി. ₹2,646 വീൽബേസ് ആണ് ഈ വാഹനത്തിന്. ഹാഷ്ബാക്ക് വാഹനത്തിന്റെ ഡിസൈൻ ആണെങ്കിലും സെഡാന്റെ വലുപ്പമാണ് ഈ വാഹനത്തിന്. 4,370 mm നീളമാണ്, വീതി 1,857 mm, ഉയരം 1,473 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് 143 mm മാത്രമാണ്. പിൻവശവും മികച്ചതാക്കി. പിന്നിൽ നൽകിയിരിക്കുന്ന കറുപ്പ് ഫിനിഷുമെല്ലാം ഈ വാഹനത്തിനൊരു സ്പോർട്ടി അനുഭവമാണ് നൽകുന്നത്. ഒരു പുതുമയുള്ള രീതിയിലാണ് പിൻവശം ഡിസൈൻ ചെയ്തതും. സ്കിഡ് പ്ലേറ്റിൽ ക്രോസ് കൺട്രി എന്ന് പതിപ്പിച്ചിരിക്കുന്നു. വളരെ സ്പോർട്ടിയായ ഒരു ഉൾഭാഗം. ശരിക്കും ആ ഒരു നമ്മൾ പുറമേ കാണുന്ന ഒരു എയറോഡൈനാമിക് ഷേപ്പിൻ്റെ വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ആ ഒരു ഷേപ്പ് നമുക്ക്. അത്യാവശ്യം ഒരു ഹൈറ്റുള്ളവർക്ക് കുറച്ച് തലയിടിക്കും കാര്യം എന്നുള്ളൊരു ഫീല് നമുക്കുണ്ടാകുന്നുണ്ട്. കാര്യം കുറച്ച് ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, എങ്കിൽ പോലും വളരെ സ്പോർട്ടിയായിട്ട് എന്നാൽ വളരെ വൃത്തിയും വളരെ ഫിനിഷുമുള്ള ഒരു ഉൾഭാഗം. ബ്ലാക്കാണ് അടിസ്ഥാന നിറം,
ബ്ലാക്കിൽ തന്നെ തീർത്തിരിക്കുന്ന ഒരു റബ്ബർ പോലുള്ള ഒരു മെറ്റീരിയലാണ് ഡാഷ് ബോർഡിലും സെൻട്രൽ കൺസോളിലും. എന്നാൽ അതിൽ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന മോണിറ്ററിന് ചുറ്റും ഒരു ക്രോമിയത്തിൻ്റെ ഒരു ഫിനിഷും നൽകിയിരിക്കുന്നു. വളരെ ക്ലീനാണ്, എന്തിന് എന്നുള്ളത് കൃത്യമായി അറിയിക്കുന്ന രീതിയിലുള്ള സ്വിച്ചസ്സാണ്. എങ്കിൽ ആ എ സിയുടെ സ്വിച്ചസും അതുപോലെ തന്നെ സെൻട്രൽ കൺസോളിലെ ആ ഫോൺ പെയർ ചെയ്യുന്ന സ്വിച്ചും ഒക്കെ ശരിക്കും നമ്മൾ ആ ഒരു S80 XC60 ഒക്കെ, കാരണം വോൾവോയുടെ മറ്റു മോഡലുകളിൽ കാണുന്ന രീതിയിൽ തന്നെയുള്ള സ്വിച്ചുകളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. സ്പോർട്ടി ആയിട്ടുള്ള ഒരു അലുമിനിയം ഫിനിഷുള്ള ഒരു 3-spoke സ്റ്റിയറിംഗ് വീലാണ്. 3-spoke എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതിൽ തന്നെ ഓഡിയോ കൺട്രോൾ സംവിധാനം, ക്രൂയിസ് കൺട്രോൾ, അതായത് മൾട്ടി ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് മൾട്ടി മറ്റ് സ്വിച്ചുകളെല്ലാം കൂടെ ചേരുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ. ഇത് ടിൽറ്റ് ചെയ്യാം, ടെലിസ്കോപ്പ് ചെയ്യാൻ കഴിയുന്ന സ്റ്റിയറിംഗ് വീലാണ്. മറ്റൊന്ന് മീറ്റർ കൺസോളാണെങ്കിലും ശരി, വളരെ ഗ്രാഫിക്കലി, വളരെ ഭംഗിയുള്ള ഗ്രാഫിക്സിലി നമുക്ക് കാണാൻ കഴിയുന്ന ഡിജിറ്റലി രേഖപ്പെടുത്തുന്ന മീറ്റർ കൺസോൾ. അതിൽ തന്നെ ഈ നമുക്ക് അനലോഗ് മീറ്റർ കൺസോൾ ആണ് എങ്കിൽ പോലും അത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗ്രാഫിക്കലിയാണ് വരുന്നത്. അതിന് മധ്യഭാഗത്തായിട്ട് തന്നെ പല ഇത് വാഹനങ്ങൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണെന്നുള്ള മെസ്സേജ് നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നു. അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംവിധാനങ്ങൾ ഇതിനകത്ത്, കാരണം ആ വാഹനത്തിൻ്റെ നിലവിലുള്ള ഒരു അവസ്ഥ എന്ത് എന്നുള്ളത് ഓടിക്കുന്നവരെ കൃത്യമായി വാഹനം തന്നെ അറിയിക്കുന്നതുണ്ട്. അതിൻ്റെ മറ്റൊന്ന്, നമുക്ക് ഈ വാഹനത്തിൻ്റെ പല ഘടകങ്ങളെയും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ അതും നമുക്ക് ഈ ഒരു സ്വിച്ചിലൂടെ തന്നെ ക്രമീകരിക്കാൻ കഴിയുന്നതാണ്. ബാക്കി ഈ മൈക്കാറ് എന്നുള്ള ഒരു സ്വിച്ച് സെൻട്രൽ കൺസോളിൽ കൊടുക്കുന്നു. അതിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാഹനങ്ങളെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഘടകങ്ങളൊക്കെ അറിയാൻ കഴിയുന്നത്. പിന്നെ മറ്റ് നോർമലി ഉള്ളതുപോലെ തന്നെ ഇന്ധനക്ഷമതയും ഓടാനുള്ള ഇന്ധനവും അതൊക്കെ നമുക്ക് മൈലേജ് എത്രയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇതിലൂടെ അറിയാൻ സാധിക്കുന്നു. ഇതിൽ എടുത്തു പറയുന്നത് മീറ്റർ കൺസോളിൽ നൽകിയിരിക്കുന്ന ആ ഒരു ഗ്രാഫിക്സ് അല്ലെങ്കിൽ വെർച്വലിയുള്ള ആ ഒരു ഡിസൈൻ വളരെയധികം പ്രകടമാണ്. അതുപോലെ ഏത് ഗിയർ, അത് ടാക്കോമീറ്റർ, എഞ്ചിൻ ടെമ്പറേച്ചർ, ഇവയെല്ലാം ഈ ഗ്രാഫിക്കലി അല്ലെങ്കിൽ വെർച്വലി തന്നെയാണ് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. കൃത്യമായി അത് ഓരോ ഇതായിട്ട് തന്നെ മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഫ്യൂൽ ഗേജ് ആണെങ്കിലും ഡിജിറ്റലി രേഖപ്പെടുന്നു, ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് അത് അറിയാൻ കഴിയും. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ വാഹനം. ശരിക്കും 6-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ്. അതിനെ നമുക്ക് സ്പോർട്ടി മോഡിൽ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ഈ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി ക്രമീകരിക്കാൻ കഴിയുന്ന വിധമാണ്. അപ്പോൾ ഒരു ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കും വളരെ ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് കുറച്ച് താഴ്ന്നിരുന്ന് യാത്രയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇത് പോകാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് ഈ സീറ്റിന് മെമ്മറി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതായത് ഇപ്പം ഞാൻ ഈ വാഹനത്തിൽ കയറി എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ച്, അല്ലെങ്കിൽ എനിക്ക് വളരെ കംഫർട്ടായിട്ടിരുന്ന് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഞാൻ ഈ സീറ്റിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനുശേഷം ആ 1 എന്ന ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ എൻ്റെ ആ ഒരു സീറ്റ് മെമ്മറി അതിലേക്ക് സെറ്റ് ആകുന്നു. അതിനുശേഷം മറ്റുള്ള ഹൈറ്റിലുള്ളവരോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ പോലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സൗകര്യത്തിനനുസരിച്ച് സീറ്റിനെ മാറ്റിയിട്ട് വീണ്ടും ഞാൻ ഡ്രൈവ് ചെയ്യാൻ കയറുമ്പോൾ എനിക്ക് 1 പ്രസ് ചെയ്താൽ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത അതേ രീതിയിലേക്ക് ഈ സീറ്റ് മാറുന്നതാണ്. അതുപോലെ തന്നെ ഈ ബാക്ക് സീറ്റിലിരുന്നുള്ള യാത്രയും വളരെ കംഫർട്ടാണ്. എത്ര വേഗത്തിൽ പോയാലും വളരെ യാതൊരു തരത്തിലുള്ള ഉലച്ചിലോ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല. ഈ റൂഫിൻ്റെ ഒരു എൻഡ് ഇങ്ങനെ ഏകദേശം താഴ്ന്നു പോകുന്നുണ്ട് എങ്കിൽ പോലും അത് നമുക്ക് ഒരു ഉള്ളിലിരിക്കുന്നവർക്ക് അത്രയധികം ഫീൽ ചെയ്യുന്നില്ല. കാരണം ആ രീതിയിലാണ് സീറ്റിൻ്റെ ഒരു ഡിസൈൻ, ഒരു ഹാൻഡ് റെസ്റ്റൊക്കെ നൽകിയിരിക്കുന്നു. പിന്നിലും അതുപോലെ തന്നെ നമുക്കൊരു AC വെൻ്റൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. അത് ഒരു കുറച്ച് കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുകയാണ്. പൊതുവിൽ നോക്കിയാൽ സ്പോർട്ടിയാണ്, എന്നാൽ ഒരു പ്രീമിയം കാറിൻ്റെ അത്യാവശ്യ ഗുണഗണങ്ങളും സൗകര്യങ്ങളും നൽകുന്ന വിധത്തിലാണ് വോൾവോ ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മികച്ചതും സ്ഥല സൗകര്യമുള്ളതുമായ ഉൾവശം കറുപ്പ് നിറമാണ്. ഫിറ്റും ഫിനിഷും കൂട്ടിയിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് വീലാണ്. ടിൽറ്റ് ചെയ്യാനും ടെലിസ്കോപ്പ് ചെയ്യാനും കഴിയും വിധമാണ് ഇതിൻ്റെ നിർമ്മാണം. സീറ്റുകളെല്ലാം നിലവാരമുള്ള ലെതർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിൻസീറ്റിന് നല്ല സ്ഥല സൗകര്യമാണ്. ഹെഡ്റെസ്റ്റ് സീറ്റിന് മുൻഭാഗത്തായി ഘടിപ്പിച്ചു. 5 പേർക്ക് സുഖകരമായി ഇരിക്കാൻ കഴിയും വിധമാണ് ഇതിൻ്റെ നിർമ്മാണം. ആവശ്യമെങ്കിൽ പിൻസീറ്റ് മടക്കി 60-40 സ്പ്ലിറ്റ് ചെയ്യാനും കഴിയും. സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു വാഹനം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇറക്കുന്ന ഒരു വാഹനം എന്നുള്ള രീതിയിൽ മുൻ മോഡലിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് ആ ഒരു വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്പോർട്ടി ഫീല് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. അത് ഓടിക്കുന്ന വേളയിലായാലും ആ ഒരു സ്പോർട്ടി അനുഭവം തന്നെയാണ്. ഇതൊരു 2-liter എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
ഒരു 150 PS പവറും ഒരു 350 Nm ടോർക്കുമാണ് ഈ വാഹനം നൽകുന്നത്. അത് നമുക്ക് നോർമൽ, അതായത് ആ ഒരു ഓട്ടോമാറ്റിക് മോഡിൽ തന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്കത് അനുഭവിച്ചറിയാൻ കഴിയുന്നു. എന്നാൽ കുറച്ചുകൂടി പവർ നമുക്ക് വേണമെന്ന് തോന്നിയാൽ നമുക്ക് ഇതിനെ ഒരു സ്പോർട്ട് മോഡിലേക്ക് മാറ്റാം. സ്പോർട്ട് മോഡിലേക്ക് മാറ്റുമ്പോൾ വാഹനം ശരിക്കും ഇങ്ങനെ കുതിച്ച് പായാൻ നിൽക്കുന്ന ഒരു അനുഭവം തന്നെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു എക്സ്റ്റീരിയറിലെ നമ്മൾ ആ ഭംഗിയിൽ കണ്ട ആ ഒരു സ്പോർട്ടി ഫീൽ ഡ്രൈവിലും അനുഭവിച്ചറിയാൻ കഴിയുന്നു. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ശരിക്കും വോൾവോ ആണ് ലോകത്തിൽ തന്നെ നിരവധി സേഫ്റ്റി ഫീച്ചറുകൾ ആദ്യമായി അവതരിപ്പിച്ച ഒരു വാഹന നിർമ്മാതാക്കൾ. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഓട്ടോ ബ്രേക്ക് സംവിധാനമുണ്ട്. കാരണം നമുക്കൊരു നിശ്ചിത ഒരു ഒരു ഒബ്സ്റ്റക്കിളിൽ നിന്ന് നമ്മൾ നേരിട്ട് ചെല്ലുന്ന സമയത്ത് വാഹനം ആ ബ്രേക്ക് അതിനെ ബ്രേക്ക് ചെയ്യാതെ അല്ലെ അതിനെ തട്ടാതെ നമുക്ക് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്ത് ബ്രേക്കാവുന്നു. മറ്റൊന്ന്, ഇതിന് ഓട്ടോ പാർക്കുന്നൊരു സംവിധാനമുണ്ട്. സിറ്റി ഏരിയയിലും അല്ലെങ്കിൽ അതുപോലെയുള്ള വളരെ ബുദ്ധിമുട്ടി കാര്യം നമുക്ക് വാഹനത്തിലിരുന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ വാഹനം തന്നെ ജഡ്ജ് ചെയ്ത് അല്ലെങ്കിൽ സെൻസ് ചെയ്ത് തന്നെ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് പാർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഓട്ടോ പാർക്ക് എന്നുള്ളത്. അത് ഏകദേശം ഈ ഒരു സെൻട്രൽ കൺസോളിലെ ആ ഒരു പാർക്കിംഗ് അതിൻ്റെ ഒരു പ്രത്യേക സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മോഡിലേക്ക് മാറ്റാൻ സാധിക്കുന്നു. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടുന്നതിൻ്റെ ഭാഗമായി ഓട്ടോ ഓൺ ഓട്ടോ സ്റ്റോപ്പ് സംവിധാനം, അതായത് നമുക്കിപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു വളരെ നീണ്ട ബ്ലോക്കാണ് ഇടയ്ക്കിടയ്ക്ക് വാഹനം നീങ്ങുന്നു എന്നുള്ള ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് വാഹനം സീറോ, അതായത് നമ്മൾ വാഹനം ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫാകും. അതിനുശേഷം നമ്മൾ ആ ബ്രേക്കിൽ നിന്നോ അല്ലെങ്കിൽ ആക്സിലേറ്ററിലേക്ക് കാല് വെക്കുമ്പോൾ വാഹനം ഓട്ടോമാറ്റിക് ഓണാവുകയും ആ രീതിയിൽ പോവുകയും ചെയ്യുന്നു. അതേസമയം നോർമലി മറ്റു മോഡലുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംവിധാനം ഉണ്ടെങ്കിൽ പോലും ഓഫാകുന്ന സമയത്ത് എ സി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഓഫായി മാറും. എന്നാൽ ഇതിൻ്റെ പ്രത്യേക രീതിയിൽ ആ ഒരു എ സിയുടെ ആ ഒരു പ്രവർത്തന മികവ് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു. എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ വാഹനം സ്റ്റാർട്ടാകുമ്പോൾ വീണ്ടും കംപ്രസർ ഓണായി ആ രീതിയിലേക്ക് പോകാൻ കഴിയുന്ന രീതിയിലും ഈ വാഹനത്തെ ക്രമീകരിച്ചിരിക്കുകയാണ്. പിന്നെ നിരവധി എയർ ബാഗുകൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ ഇത്രയും വേഗത എടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അകത്തിരിക്കുന്ന ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലാണ്. പൊതുവിൽ വളരെ ചെറിയൊരു വാഹനം വളരെ ഈസി ആയിട്ട് എന്നാൽ കൃത്യമായ ഒരു വേഗതയിൽ കൃത്യമായ നിയന്ത്രണ വിധേയത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇതിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അനുഭവിച്ചറിയാൻ കഴിയുന്നത്. രണ്ട് ലിറ്റർ എഞ്ചിൻ 150 BHP കരുത്തും 360 Nm ടോർക്കും നൽകുന്നു. എയർ ബാഗുകളും ഓട്ടോ ബ്രേക്കിംഗ് സംവിധാനവും പെഡസ്ട്രിയൻ എയർ ബാഗും എല്ലാം ഇതിന്റെ പ്രത്യേകതകളാണ്. മികച്ച ഹാൻഡ്ലിംഗും ഡ്രൈവ് ചെയ്യാനുള്ള കംഫർട്ടും ഈ വാഹനം നൽകുന്നു.